എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ട്രെയിനിലുള്ള മ്യൂസിയത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രെയിനിലെ മ്യൂസിയത്തിലെ കാഴ്ചകൾ തീർച്ചയായിട്ടും കാണണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമസ്തേ വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇതാണ് ട്രെയിലി മ്യൂസിയം. ഇതാണ് ഇപ്പോൾ ഇവിടെ ഈ കൊറോണ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇത് വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് കാണിക്കാൻ പോകുന്ന ട്രെയിലി മ്യൂസിയത്തിലെ കാഴ്ചകളാണ് ഞങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഇതാണ്ട് മനോഹരമായ പൂക്കളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഇവിടെ കയറുമ്പോൾ തന്നെ ഇവിടെ ഹാൻഡ് സാനിറ്റൈസറും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിങ്ങനെ ഇവിടെ കയറണം. ഇവിടെ കയറി കഴിയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ റിസപ്ഷൻ കാണാം. അപ്പോൾ അഡൾട്ടിന് 5 യൂറോസിൻ്റെ ടിക്കറ്റ് എടുക്കണം, ചിൽഡ്രൻസിന് ഫ്രീ ആണ്. അപ്പോൾ ഇവരിവിടെ നിന്ന് കുറച്ച് ഡീറ്റെയിൽഡായിട്ടുള്ള ബുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അതിനുശേഷം ഇവിടെ നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് ഓരോരോ കാഴ്ചകൾ കണ്ട് നമുക്കിങ്ങനെ പോകാനൊക്കെ നമുക്ക്. അപ്പം ഇവിടുത്തെ നല്ല കാഴ്ചകളാണെന്ന് പ്രതീക്ഷിക്കുന്നു. മാക്സിമം കവർ ചെയ്ത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതെ, അപ്പോൾ ഞങ്ങളിങ്ങനെ സ്റ്റെയർ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആരോ ഫോളോ ചെയ്യാനാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ആരോ ഫോളോ ചെയ്ത് ഇങ്ങനെ ട്രെയിൽ മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലായിടവും ഇങ്ങനെ സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഒത്തിരി ചരിത്രത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഓരോരോ വർഷങ്ങളിൽ നടന്ന കാര്യങ്ങളാണ് ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത്. 1864 to 1880 ഓരോ വർഷം നമുക്കിവിടെ ഇങ്ങനെ കണക്ക്. അതിൻ്റെ താഴെയായിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പഴയ ആൾക്കാരും എല്ലാം കണ്ടു നോക്കുക. പഴയ തോക്കും എല്ലാം ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ താഴെയായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഗ്ലാസ്സിനകത്ത് എല്ലാം വെച്ചിട്ടുണ്ട്. പഴയ ആൾക്കാർ ഉപയോഗിച്ച ക്യാപ്പ്, ഇത് പട്ടാളക്കാരുടെ ഡ്രസ്സൊക്കെയാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ ഇതാണ്ട് നോക്കിക്കേ, വാച്ച് കണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള എല്ലാം ഇതിൻ്റെ താഴെയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെ കുറച്ചേറെ ഐറ്റംസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിടെ റിസപ്ഷനിൽ നിന്ന് കുഞ്ഞുങ്ങൾക്കൊരു ബുക്ക്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ളതൊക്കെ എൻ്റെ മക്കളെ കാണിച്ച് ഇവിടെയുള്ളതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് കണ്ട കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പെൻസിൽ, എന്ത് പെൻസിൽ എന്ന് കാണിച്ച്, ആ പെൻസിൽ, ആ ഒരു ബുക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ചകൾ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് താഴെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പഴയ ചിമ്മിനിയാന്ന് തോന്നില്ലേ, കണ്ടിട്ട് തീ കത്തിക്കുന്ന സാധനം അല്ലേ. അതിൻ്റെ കൂടെ ചീറിച്ച ഒരു ബെൽറ്റ് പോലൊരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു റൂമിൽ കൊടുത്തിരിക്കുന്ന കാഴ്ചകൾ. പിന്നെ ഇതിൻ്റെ മുകളിൽ കണ്ട് എന്തോ ഒരു സാധനം അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. ആ അത് കണ്ടിട്ടൊരു ചെറിയൊരു ബോട്ടാന്ന് തോന്നുന്നു കേട്ടോ. പഴയ പണ്ട് കാലത്ത് ഇവിടെയുള്ള ആൾക്കാർ ഉപയോഗിച്ച ബോട്ടുകളാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു സെക്ഷനിലോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ അതുപോലെ ഗ്ലാസ്സിൽ പഴയ കാലത്ത് ഉപയോഗിച്ച സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ കത്തി ഉണ്ടല്ലേ, ആ ചെറിയ കത്തിയൊക്കെ ഇവിടെ ഇങ്ങനെ ഇവർ കൊടുത്തിട്ടുണ്ട് നോക്കിക്കേ. ഫ്ലാഷ് ലാമ്പ്, ആ പഴയ ലാമ്പാന്നു കേട്ടോ. ഷട്ട് കോളറ്, ഇങ്ങനെ പിന്നെ പഴയൊരു ഫോട്ടോഗ്രാഫി, ഇങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദാണ്ട് അടുത്തൊരു ഗ്ലാസ്സിൽ ഇതുപോലെ തന്നെ ഒത്തിരി സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം കണ്ടുപിടിച്ച് ടിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ.
റൂം 1 ലെ കഴിഞ്ഞോ അപ്പോൾ റൂം 2 ലോട്ട് നോക്കോ ആ യെസ് അപ്പോൾ റൂം 1 ലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി അടുത്ത ഞങ്ങൾ പോകുന്നത് റൂം 2 ലോട്ടാണ് റൂം 2 ൽ കൊടുത്തിരിക്കുന്ന കാഴ്ചകൾ ഓ ഇവിടെ ഇവിടത്തെ ട്രഡീഷണൽ ഡ്രസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നോക്കിക്കേ ഇവിടെയുള്ള ലേഡീസ് ഉപയോഗിക്കുന്ന ഇവിടുത്തുകാർ ഉപയോഗിക്കുന്ന ട്രഡീഷണൽ ഡ്രസ്സുകളാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് ഇത് ടച്ച് ചെയ്യരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ആരും ഡ്രസ്സൊന്നും ഡിസ്റ്റർബ് ചെയ്യാൻ അഴുക്കാക്കാൻ പാടില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സുകൾ പിള്ളേർ രണ്ടുപേരും ഭയങ്കര തിരക്കിലാണ് അവർ ഇവിടെ ഒരു ചെറിയൊരു ബുക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കണ്ടിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് അതിനകത്തുനിന്ന് അവർ സെലക്ട് ചെയ്ത് ഇതിനകത്തുനിന്ന് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് അതേ ഒരു മോഡൽ വരച്ച് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് മറ്റൊരാൾ അപ്പുറത്തെ സൈഡിൽ എവിടെയോ താഴെ ഇരുന്ന് വരയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ ആ അതാണ്ടെ ഓ കുത്തിയിരുന്ന് വരയ്ക്കുക ഇവിടെ ഇരുന്ന് വരയ്ക്കുക മക്കൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടേ ഡ്രസ്സ് ഈ ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടെ ഏത് ഈ ഗ്രീൻ കളറിലില്ലേ ഓക്കെ ഇതിനകത്ത് നോക്കിയിട്ട് ഗ്രീൻ അല്ല ബ്ലൂ ആയിട്ടാണ് കാണുന്നത് ബ്ലൂ തന്നെ ഇല്ലേ ഓക്കെ 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 ഡു നോട്ട് ടച്ച് ടച്ച് ചെയ്യാൻ പാടില്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ ശ്രദ്ധിക്കണേ അടുത്ത് ഞങ്ങൾ പോകുന്നത് റൂം 3 ലോട്ടാണ് ഇവിടെ ഓഡിയോ വിഷ്വൽ റൂം എന്നാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഓഡിയോ വിഷ്വൽ റൂം ഓ ഇത് മിനി തിയേറ്ററാണ് കേട്ടോ മിനി തിയേറ്ററാണ് നോക്കിയേ മിനി തിയേറ്ററാണ് ഇത് കേട്ടോ ആ മക്കളെന്നിരുന്നു സീറ്റ് ചെയറെല്ലാം നിരുന്നു അതങ്ങ് പൊങ്ങിയങ്ങ് പോവും അത് ഇരിക്കി ആ വേണ്ട ഇതാണ് ഓഡിയോ വിഷ്വൽ റൂം ഇത് ചെറിയ തിയേറ്ററിൻ്റെ കൂട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് മ്യൂസിയം ഗ്യാലറി റൂം നമ്പർ 4 ഇനി മ്യൂസിയം ഗ്യാലറിയിലോട്ടാണ് പോകുന്നത് കേട്ടോ ഇവിടെ ആരോ കൊടുത്തിട്ടുണ്ടോ അവർ പ്രത്യേകം വന്നിട്ട് ഈ ആരോ അങ്ങ് ഫോളോ ചെയ്താൻ പറഞ്ഞിട്ടുണ്ട് ഓ നോക്കിയേ ഇവിടെ ഓരോ സ്റ്റാച്ചു ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നോ നോ എൻട്രി അങ്ങോട്ട് പോകാനൊക്കത്തില്ല ഇവിടെ നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാം ഇവിടെ ഇതിൽ അപ്പുറത്തോട് അപ്പുറ സൈഡിൽ കൂടെ പോകാതിരിക്കും അങ്ങോട്ട് ഇവിടുത്തെ മെയിൻ ഇതാണ് മ്യൂസിയം അല്ല ഇവിടുത്തെ മെയിൻ ഇതാണ് തോന്നുന്നത് 4 ആണെന്ന് തോന്നുന്നു കേട്ടോ മ്യൂസിയം ഗ്യാലറിയാണെന്ന് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ ചട്ടിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ മീൻ വെക്കുന്ന ചട്ടി മൺചട്ടി അതുപോലൊക്കെ ഇരിക്കുന്നില്ലേ നോക്കിക്കേ ഇത് ആ ബുക്ക് ബുക്കിലാണെന്നുണ്ടെങ്കിൽ മക്കളെ കാണിച്ചടി ഓരോ റൂമിലും എന്തൊക്കെ ഡീറ്റെയിൽസ് ഉള്ളതെന്ന് ക്വസ്റ്റ്യൻസ് ഉള്ളതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് കണ്ടോ റൂം 4 മെയിൻ ഗ്യാലറി അതിൽ കുറച്ചേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വന്ന് ഇതുപോലെ കണ്ടുപിടിക്കണം അതിൻ്റെ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട് ഇതിനകത്ത് ഇവിടെയൊക്കെ കറക്റ്റായിട്ടുള്ള ആൻസർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് സൂട്ടബിളായിട്ടുള്ള ആൻസർ അതിൽ എഴുതി നമ്മൾ കൊടുക്കണം കുട്ടികൾ പിള്ളേർക്ക് കണ്ടൊക്കെ നല്ലൊരു പണിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടുപേരും അതിൻ്റെ തിരക്കിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തോടി നടക്കും ഒരു രക്ഷയില്ല അതുകൊണ്ട് ഒരാൾ അവിടെ കുത്തിയിരിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇതിൽ ഇങ്ങനെ പോവുകയാണ് അതുകൊണ്ട് പണ്ടത്തെ വേട്ടയാടുന്ന മനുഷ്യരാണെന്ന് തോന്നുന്നു കേട്ടോ അതിനൊരു ഉദാഹരണമായിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഒരു മാനിനെ കൊന്നിട്ടിരിക്കുന്നു അതിനെന്തൊക്കെ ചെയ്യാൻ എന്തൊക്കെയോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നൊരു എന്താ പറയുന്നത് ഒരു സിനാരിയോ ആണ് കൊടുത്തിരിക്കുന്നത് നോക്കി
അപ്പോൾ ഞങ്ങൾ ഇനി ഇത്ര ഇവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾ 6-7 പോവുകയാണ്. അപ്പോൾ സ്റ്റെയർ ഇറങ്ങി ഇനി താപ്പോട്ട് പോകണം. രണ്ടി അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ ആരോ അങ്ങ് ഫോളോ ചെയ്തോണ്ട് നമുക്ക് എല്ലായിടം ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റെയർ ഇറങ്ങി ഇങ്ങനെ താപ്പോട്ട് പോവുകയാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല എൻ്റർടൈൻമെൻറ്റാണ് അവർക്ക്. പിള്ളേർക്ക് ഇതുപോലെ ടെക്സ്റ്റ് ചെറിയ ബുക്ക് കൊടുക്കും, അതിനകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് എന്തോ അതിനകത്ത് ഓരോ ചോദ്യങ്ങളുണ്ട്, അത് ഇവിടുന്ന് നമ്മൾ കണ്ടുപിടിച്ച് കറക്റ്റായിട്ടുള്ളത് എഴുതി കൊടുക്കണം. അതാണ്. അപ്പം കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല ടൈം പാസ്സാണ് കേട്ടോ. അപ്പം ഡൗൺലോഡ് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇനിയും കാണാനുള്ളത്. ഇവിടെയും കുറച്ചേറെ എന്തൊക്കെയോ ഇതാണ്ട് പണ്ടത്തെ മനുഷ്യരുടെ എന്ത് പറയുന്നത് അസ്ഥികൂടം നോക്കി കണ്ടുപിടി. പിന്നെ മുകളിൽ കയറി നിൽക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്രഷ് പണ്ടുള്ള ആൾക്കാരൊക്കെ ഉപയോഗിച്ച സാധനങ്ങൾ. ഇനി 6 പോകുന്നത്, 6th room പോകുന്നത് കേട്ടോ. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് കളർ ലൈറ്റൊക്കെ ഇടുന്നുണ്ട്. ഒരാൾ വെട്ടാൻ നിൽക്കുന്നതിൻ്റെ കൂടി ഇവിടെ വാളുമൊക്കെ പിടിക്കണം. എൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ പേടി വരും. പണ്ടത്തെ നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയൊക്കെ ഇതൊക്കെ കണ്ടിട്ടില്ലേ, ഇല്ലേ ഇല്ലേ എന്താ പറയുന്നത്, യുദ്ധത്തിനൊക്കെ പോകുന്ന ആൾക്കാർ
സെയിം അതുപോലൊക്കെ കണ്ടിട്ട് ഫീൽ ആവും നമുക്ക്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് നടന്നു പോവുകയാണ്. ഇവിടെ ഇങ്ങനെ നല്ല ട്യൂണൊക്കെ കേൾക്കാം കേട്ടോ. ഇവിടെയാണ് നല്ല സൗണ്ടൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. പോട്ട് 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 പുതു കാണാ കേട കേട നോക്കിക്ക്. എന്താ ഇതൊരു പഴയ ഒരു വീട്ടിൽ കൂടെ കാണുന്ന പോകുന്ന ഒരു ഫീലിംഗ് ഒക്കെ നോക്കിക്ക്. പോട്ട് 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 പോട്ട്. ഇത് പഴയ കടകളും നോക്കി, പഴയ കടയൊക്കെ ഇങ്ങനെ സെറ്റ് വെച്ചിരിക്കുക. എന്തിനാടി അച്ഛൻ കൂടില്ലേ അടി, അച്ഛൻ എന്തിനാ പേടിക്കുന്നത്. ഓട്ടെ 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 ഓട്ടെ. ഹലോ, ഹായ്, പഴയ ഷൂ കടയാണ് തോന്നുന്നു ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കി, ചെരുപ്പ് കട, ചെരുപ്പ് കട, ഷൂ കട അല്ല ചെരുപ്പ് കട. അയ്യോ മക്കളെ, ഇത് ഇതാവുന്നില്ലടി. ഇവിടെ നോക്കിയ പഴയ കടകളും ഒക്കെ ആയിട്ട് ഷോപ്പുകളൊക്കെയാണ് ഇവിടുത്തെ പഴയ ഷോപ്പുകളുടെ ഒക്കെ ഒരു മോഡലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നോക്കിക്ക്. പഴയ ഒരു മോഡലൊക്കെ ഇവരെ ഇങ്ങനെ ശരിക്ക് അറേഞ്ച് ചെയ്തിരുന്നു നോക്കി. ഇവിടുത്തെ പഴയ രാജ്യങ്ങൾ, പഴയ ഇവിടുത്തെ സ്റ്റൈല് നോക്കി. കോഴിയെ കുറിച്ചില്ല, കോഴി ജീവൻ ഉള്ളതിൻ്റെ കൂടെ തന്നെ തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ട്രെയിലി മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിലി മ്യൂസിയത്തിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമസ്തേ വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരേക്കും ഗുഡ് ബൈ.